കുറഞ്ഞ കാലയളവിൽ പഠിച്ച് പെട്ടെന്ന് നല്ല ശമ്പളത്തോട് കൂടിയിട്ടൊരു ജോലി, ഇതാണോ നിങ്ങളുടെ ആഗ്രഹം? അത്തരക്കാർക്കുള്ള കോഴ്സാണ് ഡെന്റൽ മെക്കാനിക്സ് എന്ന് പറയും. 2 വർഷമാണ് ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എലിജിബിലിറ്റി വരുന്നത് പ്ലസ് ടുവിൽ സയൻസ് പഠിക്കണമെന്നുള്ളതാണ്. ഇതിൻ്റെ ധാരാളം പരസ്യങ്ങളെല്ലാം ഇന്ന് പത്രങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ ചെറിയ ഒരു കെണിയുണ്ട്, അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് അംഗീകാരം ഉണ്ടാവില്ല. ഡെന്റൽ കൗൺസിൽ അംഗീകരിച്ച സ്ഥാപനങ്ങൾ വേണം നിങ്ങൾ ഇത്തരം കോഴ്സുകൾ പഠിക്കാൻ. കേരളത്തിൽ ഈ കോഴ്സിന് അഡ്മിഷൻസ് ലഭിക്കുന്നത് LBSY ആണ്. ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജും കോഴിക്കോട് ഗവൺമെൻറ് കോളേജുമാണ് നിലവിലുള്ള സ്ഥാപനങ്ങൾ. കൂടാതെ കൊച്ചി അമൃതയിലും ഈ കോഴ്സുണ്ട്. അതിന് പ്രത്യേകിച്ച് അമൃതയുടെ അപ്ലിക്കേഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്താണ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ളതെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജോലിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ പല്ലുകളുടെ ഘടന ഡിസൈൻ ചെയ്യുക, അതായത് ഡെന്റൽ സ്ട്രക്ചർ. അതേപോലെ തന്നെ ഒരു പല്ലൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൃത്രിമമായിട്ട് പല്ല് വെക്കും, ആർട്ടിഫിഷ്യലായിട്ടുള്ള ടീത്തുകൾ, അത് ക്രിയേറ്റ് ചെയ്യുക. രോഗികളുടെ വായയുടെ ഘടന മനസ്സിലാക്കിയിട്ട് അതിലേക്കുള്ള ബ്രേസസ് സെറ്റ് ചെയ്യുക. അതേപോലെ ലാബ് റിപ്പോർട്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് ഒരു നിങ്ങളുടെ ജോലിയുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് നിങ്ങൾക്ക് വരിക എന്നുള്ളതാണ്. ജോബ് ഓപ്ഷൻസ് വരുന്നത് ഡെന്റൽ മെക്കാനിക്, ഡെന്റൽ ഹൈജീനിസ്റ്റ്, ഡെന്റൽ ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള മേഖലകളായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു ജോലിയുടെ ഓപ്ഷൻസ് ആയിട്ട് വരിക. എന്താണ് സിലബസിൽ നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ടാവുക? നേരത്തെ പറഞ്ഞു 2 വർഷത്തെ കോഴ്സാണെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് അപ്ലൈഡ് ഫിസിക്സ് ആൻഡ് മെക്കാനിക്സ്, അപ്ലൈഡ് കെമിസ്ട്രി, അപ്ലൈഡ് ഓറൽ അനാട്ടമി, ഡെന്റൽ മെറ്റീരിയൽസ്, ഡെന്റൽ മെറ്റോളജി, ഡെന്റൽ മെക്കാനിക്സ് എന്നിവ പഠിക്കാനുണ്ടാവുക. സെക്കൻഡ് ഇയറിൽ ഡെന്റൽ മെറ്റീരിയൽസ് ആൻഡ് മെറ്റോളജി, ഡെന്റൽ മെക്കാനിക്സ്, ബേസിക് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് മെഡിക്കൽ റെക്കോർഡ് മാനേജ്മെന്റ്, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. ഇനി എവിടെയെല്ലാമാണ് ജോലികൾ കിട്ടുക? നിങ്ങൾക്കൊരു ഡെന്റിസ്റ്റിനെ അസിസ്റ്റന്റ് ചെയ്യാം, ക്ലിനിക്കിൽ ജോലി കിട്ടും, ഹോസ്പിറ്റലുകളിൽ ജോലി കിട്ടും, ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഇത്തരം ഇതിൻ്റെ മേക്കിംഗ് ചെയ്യുന്ന ഫാക്ടറികളിൽ, അത്തരം മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടും. ലാബിൽ, ഇത്തരം ലാബുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടും. വളരെ 2 വർഷ കോഴ്സിൻ്റെ കാലാവധി, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ലൊരു ഹൈ സാലറി കിട്ടുന്ന ഒരു കോഴ്സാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ് ഈ ഒരു ഡെന്റൽ മെക്കാനിക്സ് എന്ന് പറയുന്ന കോഴ്സ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലസ് ടുവിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിച്ച ആളുകൾക്കാണ് ഈ ഒരു കോഴ്സ് ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഡെന്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള ഒരു കോളേജിലാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. കാരണം തിയറിയേക്കാളധികം പ്രാക്ടിക്കൽ ഫെസിലിറ്റീസ് ആണ് ഇതിന് ഉണ്ടാവേണ്ടത്. അപ്പോൾ പ്രാക്ടിക്കൽ ചെയ്ത് നിങ്ങളുടെ ആ കോഴ്സിൻ്റെ സമയത്ത് നിങ്ങൾക്കത് വെറുതായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കോളേജിൽ മാത്രം ജോയിൻ ചെയ്യുക. LBSY ഇപ്പോൾ ട്രിവാൻഡ്രം കോളേജിലോ, LBSY ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലോ, കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ ഒക്കെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം, ഞങ്ങളുടെ വാട്സപ്പ് വഴിയും ചോദിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.